ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അസ്വാസ് യൂട്യൂബ് ചാനൽ. ഇത്രയും ചെറിയ കുട്ടി ഇത്തരത്തിലുള്ള രംഗങ്ങളിൽ അഭിനയിക്കേണ്ട ആവശ്യകത ഉണ്ടായിരുന്നോ എന്ന് പ്രേക്ഷകർ ലിപ് ലോക്കിൽ ഞെട്ടിച്ച് അനിക. കഥ തുടരുന്ന എന്ന ചിത്രത്തിലൂടെ മലയാളി പ്രേക്ഷകർക്കിടയിലേക്ക് ശ്രദ്ധ നേടിയ കുട്ടിത്താരമായിരുന്നു അനിക സുരേന്ദ്രൻ. പിന്നീട് നിരവധി സിനിമകളിൽ ബാലതാരമായി മികച്ച വേഷങ്ങളിൽ താരം എത്തുകയും ചെയ്തു. അനിക സുരേന്ദ്രനും മെൽവിൻ ജി ബാബുവുമാണ് പ്രധാന വേഷത്തിൽ എത്തിയത്. ഇപ്പോൾ മലയാളത്തിൽ ഓ മൈ ഡാർലിംഗ് എന്ന പുതിയ ചിത്രത്തിലൂടെ നായികയായി താരം എത്തുകയാണ്. ഈ ചിത്രം തിയേറ്ററുകളിൽ റിലീസിന് ഒരുങ്ങുകയാണ്. ചിത്രം ഒരു റൊമാൻറ്റിക് ചിത്രമായതുകൊണ്ട് തന്നെ ഇത് പ്രണയദിനത്തിലായിരിക്കും തിയേറ്ററുകളിലേക്ക് എത്തുന്നത് എന്നാണ് പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്നത്. എന്നാൽ പ്രണയദിനം കഴിഞ്ഞ് വീണ്ടും 10 ദിവസങ്ങൾക്ക് ശേഷം February 24 ചിത്രം എന്ന് പ്രധാന വേഷങ്ങളിൽ ചിത്രത്തിൽ എത്തുന്നത് ജിനീഷ് കെ ജോയിയുടെ തിരക്കഥയിൽ ആൽഫ്രഡ് ഡി സാമുവൽ ചിത്രത്തിൻ്റെ സംവിധാനം നിർവഹിക്കുന്നത്. അൻസാർ ഷായാണ് ക്യാമറ ചലിപ്പിക്കുന്നത്. ലിജോ പോളോണ് എഡിറ്റ് ചെയ്യുന്ന സിനിമയിലെ ഗാനങ്ങളും ടീസറും ഒക്കെ സാമൂഹിക മാധ്യമങ്ങൾ ഇതിനോടകം തന്നെ ഏറ്റെടുത്ത് കഴിഞ്ഞു. കാത്തിരിപ്പിനൊടുമയിൽ സിനിമയുടെ ട്രെയിലറും പുറത്തു വന്നിരിക്കുകയാണ്. ഒരു റൊമാൻറ്റിക് കോമഡി ചിത്രമാണ് ഇത് എന്ന ട്രെയിലറിൽ നിന്നു തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അനികയും മെൽവിൻ തന്നെയാണ് ട്രെയിലറിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചിരിക്കുന്നത്. ഇരുവരും ഒരുമിച്ചുള്ള ഇൻറ്റിമേറ്റ് രംഗങ്ങൾ വരെ ട്രെയിലറിൽ ഉൾക്കൊള്ളിക്കുകയും ചെയ്തിട്ടുണ്ട്. ലിപ് ലോക്ക് രംഗങ്ങൾ ട്രെയിലറിൽ കാണാൻ സാധിക്കുന്നു. പെട്ടെന്ന് തന്നെ സാമൂഹിക മാധ്യമങ്ങളിൽ തരംഗമായി മാറി. ഇരുവരും തമ്മിലുള്ള കെമിസ്ട്രി വർക്കൗട്ട് ആകുമോ എന്നായിരുന്നു ആദ്യം പ്രേക്ഷകർ സംശയിച്ചത്. എന്നാൽ വളരെ മികച്ച രീതിയിൽ തന്നെയാണ് ചിത്രം എത്തുന്നത് എന്ന് ട്രെയിലർ കണ്ടവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. പ്രണയം നിറച്ച ഒരു ട്രെയിലർ തന്നെയാണ് പുറത്തു വന്നിരിക്കുന്നത്. അനിക വളരെ ചെറിയ കുട്ടിയാണ് എന്നും ഈ പ്രായത്തിൽ ഇത്തരം രംഗങ്ങൾ ചെയ്തത് മോശമായിപ്പോയെന്നുമൊക്കെ ചിലർ കമൻ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അനികയ്ക്ക് ഇത്തരം രംഗങ്ങൾ ചെയ്യാൻ മടിയുണ്ടായില്ലെന്ന് ചിലർ ചോദിക്കുന്നു. മുകേഷ്, ജോണി ആൻ്റണി, നന്ദു, മഞ്ജു പിള്ള, വിജയരാഘവൻ, ഷിജു ശ്രീധർ തുടങ്ങിയ താരങ്ങളും ചിത്രത്തിൽ അണിനിരക്കുന്നുണ്ട്. ഡോൺ മാക്സാണ് ട്രെയിലർ കട്ട് ചെയ്തിരിക്കുന്നത്. ആസ്ട്രി വെഞ്ചേഴ്സ് ബാനറിൽ മനോജ് ശ്രീകാന്താണ് സിനിമ നിർമ്മിച്ചിരിക്കുന്നത്. ഷാൻ റഹ്മാൻ സംഗീതം നൽകുകയും ചെയ്തിട്ടുണ്ട്. വലിയ ആകാംക്ഷയോടെയാണ് ചിത്രത്തിനു വേണ്ടി പ്രേക്ഷകർ കാത്തിരിക്കുന്നത്. അതേസമയം ചിത്രത്തിലെ രംഗങ്ങൾ മോശമായിപ്പോയി എന്ന തരത്തിലും ചിലർ കമൻറ്റുകളിലൂടെ പറയുന്നുണ്ട്. ഇത്രയും ചെറിയ കുട്ടി ഇത്തരത്തിലുള്ള രംഗങ്ങളിൽ അഭിനയിക്കേണ്ട ആവശ്യകത ഉണ്ടായിരുന്നോ എന്നാണ് ചിലർ ചോദിക്കുന്നത്. പ്രായത്തിൽ കവിഞ്ഞ ശരീരവും പക്വതയുമാണ് അനിക സുരേന്ദ്രന് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഓരോ ഷൂട്ടുകളും ഓരോ വീഡിയോസും കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും. ആവശ്യത്തിൽ കവിഞ്ഞ, പ്രായത്തിൽ കവിഞ്ഞ പക്വതയും അതുപോലെ തന്നെ പ്രായത്തിൽ കവിഞ്ഞ ശരീരഭംഗിയുമാണ് അനിക സുരേന്ദ്രനുള്ളത്. അതുകൊണ്ട് തന്നെ നായികാവേഷം അനിക സുരേന്ദ്രന് നന്നായി ചേരുമെന്ന് തന്നെയാണ് ചിലർ പറയുന്നത്. ഏതായാലും എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.